101-ാമത് മള്ളിയൂർ ഭാഗവത ഹംസ ജയന്തി ആഘോഷം പ്രതീകാത്മകമായി ആഘോഷിച്ചു. പ്രശസ്ത അധ്യാത്മിക പ്രഭാഷകൻ ദുഷ്യൻ ശ്രീധർ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ജന്തുവിനും ഒരു പ്രാധാന്യമുണ്ട്. അതിന് പക്ഷികൾക്ക് ചില പ്രാധാന്യമുണ്ട്. എന്നാ പക്ഷിയാണത് ബേർഡ് ആചാര്യനെയേ കുറിക്കും. അതിനുടേ രണ്ട് ശിരകൾ the two wings ஒன்னும் கர்மயோகம் இன்னொன்னும் ஞானயோகம் அப்படின்னு வியாக்கியானத்தை சொல்றாங்க இந்த கமெண்ட்ரிஸ். சேர்ப்பாரை பட்சிகளாக்கி அப்படின்னு அந்த காலத்து தமிழ் முறையில எழுதுவாங்க 1000 வருஷத்துக்கு முன்னாடி. அந்த பட்சிகள்ல ஒவ்வொரு பட்சிக்குமே ஒரு பெருமை உண்டு. காக்கான்னு சொல்லுவோம், அது சனீஸ்வரனை குறிக்கும், நம் பூர்வர்களை குறிக்கும். நிறைய இல்லங்களில் காத்தால கொஞ்சம் போஜனத்தை காக்காக்கிடுவது என்கின்ற வழக்கம். നടുവിൽ മഠം അച്യുതപാർവതി സ്വാമിമാരുടെ സാന്നിധ്യത്തിൽ മോൻസ് ജോസഫ് MLA, കെ ബാബു MLA, PC ജോർജ്, പന്തളം രാജനാരായണ വർമ്മ, വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, മൂർക്കനൂർ ശ്രീഹരി നമ്പൂതിരി, കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി എന്നിവരും അനുസ്മരിച്ചു. ഗുരുവായൂർ ഓതിക്കോൺ പൊട്ടക്കുടി ശ്രീനാഥ് നമ്പൂതിരി, മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, പ്രദീപ് വർമ്മ തിരുവനന്തപുരം, ഗുരുവായൂർ രാധാകൃഷ്ണൻ അയ്യർ, കാടാമ്പുഴ അപ്പുവാര്യർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു. രാവിലെ ഈറോഡ് രാജാമണി ഭാഗവതർ സമ്പ്രദായ ഭജനയും ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് പ്രശാന്ത് വർമ്മ നാമസങ്കീർത്തനവും അവതരിപ്പിച്ചു. നല്ല നിലയിൽ കാണണം എന്നുള്ളൊരാഗ്രഹം ആ കാലഘട്ടത്താണെങ്കിൽ അദ്ദേഹം വസിക്കുന്ന ഇല്ലത്തിൻ്റെ അവസ്ഥ അത് കണ്ടവർക്കൊക്കെ അറിയാം. തൻ്റെ ജീവിതം തപസ്സാക്കി എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതാനുഭവങ്ങളിലെ പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ദാരിദ്ര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് ദാരിദ്ര്യമേ ആയിരുന്നില്ല. അത് അദ്ദേഹം സധൈര്യം പറഞ്ഞത് ഭാഗവതത്തിലെ ഒരൊറ്റ വാക്ക് ഉദ്ധരിച്ചിട്ടാണ്, ദരിദ്രസ്തു അസന്തുഷ്ട. ആരാ ദരിദ്രൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പുഞ്ചിരിച്ച് പറയും, അസന്തുഷ്ടൻ. എനിക്ക് ലഭിച്ചതൊക്കെ ഭഗവത് കൃപയാണ്, അപ്പം ഞാൻ എന്തിന് ദരിദ്രനാകണം, അല്ലാത്ത ഞാൻ എന്തിനാകണമെന്നാണ്, ഞാനല്ലാത്തതിനെ ഞാൻ കൽപ്പന ചെയ്ത് എന്തിനാകണം എന്നായിരുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.